മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അഷ്അഈ റളിയല്ലാഹു അൻഹു അല്ലാഹുമായിട്ട് ബന്ധമുണ്ടോ സഹാബത്തിനെ പോലെ എന്നാൽ ചങ്ങലക്കെട്ടുകൾ പോലും നിന്ന് ബന്ധിപ്പിച്ച ചങ്ങലക്കെട്ടുകൾ ഈ ശൂന്യതയിൽ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന വജ്രാശക്തിയുള്ളവനാണ് മുസ്ലിമേന്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് മേലെ തേർവാഴ്ച നടത്തിയ റഷ്യൻ ജമ്പട് കൈയെടുക്കുന്ന തസ്ബീഹിന്റെ മാലകൾ കൊണ്ട് ചെറുത്തു തോൽപ്പിച്ച അഫ്ഗാൻ മുസ്ലിമീങ്ങളെ പോലെ ഏറ്റവും വലിയ ശക്തിയേടാ, ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും ആര് നിന്നെ വലിച്ചെടുത്തിയാലും നിന്റെ കൈയെടുക്കുന്ന തസ്ബീഹിന് കരുവുണ്ടോ? മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഓ യാ ഹബീബല്ലാഹ്, മഹാനായ മാലിക് റളിയല്ലാഹു പറയാണ്, നബിയേ എന്റെ കുടുംബത്തിന്റെ ഏകാത്താണ് എന്റെ മകനായ ഔഫ്. ആ ഔഫിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി. നബിയേ കച്ചവടത്തിന് പോയി എന്റെ പ്രിയപ്പെട്ട എന്റെ ജീവിതത്തിന്റെ ഏക വരുമാനമായ എന്റെ മകനായ ഔഫിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി തടങ്കലിലാക്കി. നബിയേ യാ റസൂലല്ലാഹ്, എന്റെ മകനായ എന്റെ കുടുംബത്തിന്റെ അത്താണിയായ മകനെ ശത്രുക്കൾ ജയിലിലാക്കിയപ്പോ മാസങ്ങളായി ദിവസങ്ങളായിട്ട് എന്റെ വീടും ഉടുപ്പിട്ടിടയിലാണ്. എന്റെ മകന്റെ വരുമാനമല്ലാതെ എന്റെ വീടിനൊരു വരുമാനമില്ല. നബിയേ മകനായ ഔഫിനെ കാണാതെ അവന്റെ ഉമ്മ കരഞ്ഞു കരഞ്ഞ് അവരുടെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെടാറായി. യാ റസൂലല്ലാഹ്, ഒരായിരം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഹൃദയത്തെ മതിച്ചു പോകുന്ന എവിടേക്ക് നോക്കി കരയണമെന്നറിയാതെ നിൽക്കുന്നവരോട് ഹൃദയത്തിലേക്ക് പടച്ചിറപ്പ് വന്നാലുള്ള പരിവർത്തനം അറിയോ? തന്റെ കുടുംബത്തിന് അത്താണിയായ മകനെ ജയിലിലടക്കപ്പെട്ടപ്പോ വരുമാനം നഷ്ടപ്പെട്ട് വീട് മുഴുവനും മുഴുപ്പെട്ടിനിയിലായപ്പോ എന്റെ മകൻ കച്ചവടം ചെയ്തിട്ട് വന്നാലല്ലാതെ എന്റെ വെടുപ്പില് തീപുകയില്ല. യാ റസൂലല്ലാഹ്, എന്റെ മകനെ കാണാതെ അവന്റെ ഉമ്മ കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെട്ടു. നബിയേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അബീവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഓ മാലിക് ബിൻ അൽ-അഷ്അഈ, നീ ചെന്നിട്ട് നിന്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഭാര്യയെയും നിന്റെ ബാക്കിയുള്ള പെൺമക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് രാത്രി സമയത്ത് നീയൊരു ദിക്ര ചെയ്യണേ. ഏതാ ദിക്ര? ഏതാ? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് അലിയേ അലീ. വജ്രശക്തിയേക്കാൾ വലിയ പ്രതിരോധ ശക്തിയുള്ള ഏത് ബോംബർ വിമാനങ്ങളെയും തകർക്കാൻ കഴിയുന്ന പ്രതിരോധത്തിന്റെ ശേഷി മുത്ത് റസൂല് പഠിപ്പിച്ചു കൊടുക്കുക. തന്റെ മകൻ തടങ്കലിലായപ്പോ വീട് മുഴുവനും പട്ടിണിയിലായപ്പോ സാവത്തിനല്ലാണ്ട് റസൂല് പറഞ്ഞു കൊടുത്തത് ഹൃദയത്തിന് നിറച്ചു വെച്ചിരിക്കുന്ന പടച്ചുറപ്പിനോട് പറയാനാ. പാതിരാ സമയത്ത് മഹാനായ സഹാബ് മാലിക് അൽ-അഷ്അഈ റളിയല്ലാഹു അൻഹു ഭാര്യയും പെൺമക്കളും കൂടെ പാതിരാ സമയത്ത് വീട്ടിലിരുന്നിട്ട് ഹബീബായ മുത്ത് പറഞ്ഞ് ദിക്ര ചെയ്യുകയാ. ദിക്ര ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്ന പാതിരാ സമയത്ത് ദിക്രിന്റെ പ്രത്യേകത ഏതെന്ന് ചോദിക്കുന്നവരോട് അങ്ങകലെ തടങ്കൽ പാളയത്തിന് മകൻ കിടക്കുമ്പോ ഇവിടെ ഇരുന്ന് ഉമ്മയും ബാപ്പയും ദിക്ര ചെയ്തിട്ട് കാര്യമെന്താ? ഇത് പഞ്ചേന്ദ്രിയ പരിജ്ഞാനത്തിന്റെ അഗ്രഗണ്യരായ ആരിഫീങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. മാലിക് അൽ-അഷ്അഈ റളിയല്ലാഹു അൻഹു പെൺമക്കളും ഇരുന്നു കൊണ്ട് പാതിരാവിന്റെ നിശബ്ദതയിൽ ചൊല്ലാൻ തുടങ്ങി, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. പ്രിയപ്പെട്ടവർ ഹൃദയത്തിൽ തൊട്ടിട്ട് സങ്കടത്തോട് അള്ളാഹുവിനോട് തന്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോ അങ്ങകലെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധനസ്ഥനായി കിടക്കുകയാണ് ഔഫ് ബിൻ മാലിക് അൽ-അഷ്അഈ റളിയല്ലാഹു അൻഹു. ആ ചങ്ങലക്കെട്ടുകളെ ശരീരത്തിന് ബന്ധിക്കപ്പെട്ടുണ്ട്. ഔഫ് ബിൻ മാലിക് അൽ-അഷ്അഈ കിടക്കുമ്പോ ദിക്ര ചൊല്ലേണ്ട താമസം ചെറുപ്പക്കാരാ, ചെറുപ്പക്കാര് ഈ ദിക്ര
ولكن يقولون ان മഹാനായ മാലിക്കുള്ള സ്ത്രീ കാണുന്നത് പത്തോളം പത്തോളം ഒട്ടകത്തിന്റെ കരിഞ്ഞാണും പിടിച്ചുകൊണ്ട് പൊന്നുമോ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നതാ സഹോദരങ്ങളെ വീട്ടിലെ പട്ടിണി മാറി ഒട്ടക കൂട്ടം കൊണ്ട് പട്ടിണി മാറി ഉമ്മാക്ക് മകനെയും തിരിച്ചു വിട്ടു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അഫമന ശറഹല്ലാഹു സദറഹു ലിസ്ലാമി ഫഹുവാലാ നൂരി മിർ റബ്ബിഹി അല്ലാഹുവിന്റെ മേരിഫത്തിന്റെ നൂറ് കൊണ്ട് ഹൃദയത്തെ ശുദ്ധമാക്കിയാൽ പാതിരാവിന്റെ നിശബ്ദതയില് നിസ്കാരപ്പായില് കുനിഞ്ഞു കിടന്ന് കണ്ണുനീരുകൾ കൊണ്ട് പായ കുളിർന്നിട്ട് പടച്ചിറപ്പിനോട് ദുആ ചെയ്താൽ ഇൻഷാല്ലാ മഹാമാരി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മക്കുമറയില് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തീർന്നിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറയേണ്ടതുണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ കുടിയിരുത്തേണ്ടത് ആരെയാണ് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അല്ലാഹുവിന്റെ ദിക്ർ നമുക്ക് പറയാ ഉറക്കം നിങ്ങൾ ഇത് പറഞ്ഞപ്പോ എത്ര ദിക്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പറച്ചറപ്പിനോട് ദുആ ചെയ്യാം അല്ലാഹുവേ ഒരായിരം വേദനകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളുമാണ് ഈ ദുആക്ക് വന്നു നിന്ന പതിനായിരങ്ങൾ അവസാനത്തെ സലാത്തിനും ദുആയ്ക്കും എത്ര എത്ര ആളുകളാണ് അല്ലാഹുവേ ഞങ്ങളുടെ നൊമ്പരങ്ങൾ മാറ്റണേ അല്ലാ മഹാന്മാരായ മൂന്ന് മഹാരഥന്മാരും മണ്ണിന്റെ അടിയിൽ മൺചരാതെ പോലെ നിറഞ്ഞു കിടക്കുന്നു